മച്ചാൻ വരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20 വർഷം പഴക്കമുള്ള ഒരു കപ്പലിലാണ് ഈ പ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ 2021 മോഡല് കപ്പലായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞത് ഒരു 20 വർഷത്തിന് മേലുള്ള ഒരു കപ്പലാണ്. ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ ആ 20 വർഷത്തിലുള്ള കപ്പലുള്ള എൻ്റെ റൂം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതാണ് കേട്ടോ എൻട്രി. ഇപ്പോൾ ഞാൻ താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റൂമിലാണ്. അതായത് നമുക്ക് റൂമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ റൂമും കാര്യങ്ങളെല്ലാം തരിക, കമ്പനി തരിക നമുക്ക്. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കപ്പലിൽ വരുന്ന സമയത്ത് നമുക്കത് അസൈൻ ചെയ്യാം. അവൈലബിലിറ്റി ഏതാണോ കിട്ടുന്ന ആ ഒരു റൂമിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പറഞ്ഞത് ഈ ഒരു റൂമാണ് കേട്ടോ. ഈ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കുഞ്ഞ റൂമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ വർക്കിംഗ് ഡ്രസ്സാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻട്രി ഫസ്റ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സോഫ സെറ്റ് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബാത്റൂമാണ്. വളരെ പഴക്കമുള്ള ഒരു കപ്പലാട്ട്. 20 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏകദേശം എങ്ങനെയായിരിക്കും കപ്പലിൻ്റെ സ്ഥിതി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടോ, ടോയ്ലറ്റും കാര്യങ്ങളും. മുന്നത്തെ കപ്പലിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈൽസ് ആണ് കേട്ടോ. ഇത് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈൽസ് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ടൈൽസാണ്. കഴിഞ്ഞ കപ്പലെന്ന് പറയുമ്പോൾ നമുക്കതൊരു പ്ലാസ്റ്റിക് മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു പ്ലാസ്റ്റിക് മോഡലാണ് ആ കപ്പലുള്ളതെന്നുള്ളത്. സാധാരണ എല്ലാ ടൈൽസിലും കപ്പലിലും ടൈൽസ് ആയിരിക്കും എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോയിൽ തന്നെ അതുപോലെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ടൈൽസ് ഇടുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ചെറിയൊരു ഡ്രോ കേട്ടോ. ഈ ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകൾ വെക്കാനുള്ളതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പുതിയ കപ്പലിനെ കാണിച്ചാൽ അത് ഫുള്ള് മരത്തിൻ്റെ ആയിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ ആയിട്ടോ, നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകാം. ഇതിനുള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ആണ് വെച്ചിട്ടുള്ളത്. ഒരു 3 ചെറിയ സ്പേസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതിലൊരു എൻ്റെ ബാഗും കാര്യങ്ങളും, ഞാൻ കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ക് സൈഡിലോട്ടാണ് വ്യൂ കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. എപ്പോഴും ഇത് ബാക്ക് സൈഡിലോട്ടുള്ള വ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ബോട്ടാണ് കേട്ടോ. ഞാനത് പിന്നെ കാണിക്കാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും നമുക്കത് പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുക്കാത്തത്. ഫസ്റ്റ് ഞാൻ എൻ്റെ റൂം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴയ കപ്പലുകളാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AC വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബെഡ് എന്ന് പറയേണ്ടത് നോർമൽ നമ്മുടെ നോർമലായിട്ടുള്ള ബെഡ് തന്നെയാണ്. ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ കപ്പലുണ്ടായിരുന്ന അതുപോലെ തന്നെ ഷേപ്പ് എല്ലാം ഏകദേശം ഇതുപോലെ തന്നെയാവും. ഇത് ഈ കപ്പലുകളുടെ ബെഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലഭാഗം എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യുന്നത് ഫോർവേഡ്, നമ്മുടെ കപ്പലിൻ്റെ മുൻഭാഗത്തേക്ക് ആയിരിക്കും എപ്പോഴും ഫേസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിച്ചിങ് റോളിംഗ് എല്ലാം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് എല്ലാ കപ്പലുകളും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കപ്പലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ തല എന്ന് പറയുന്നത് ഫോർവേഡ് ഫേസിലേക്കാണ് അത് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്, അത് നമ്മുടെ ഒരു ബെഡ് ലാമ്പാണ്. പിന്നെ ഇവിടെയുണ്ട് ഷർട്ടും കാര്യങ്ങളെല്ലാം തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കും കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഞാൻ ഒരു ഇന്ത്യൻ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വാച്ച് വെച്ചിരിക്കാൻ കേട്ടോ. പിന്നെ കാണിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പഴയ കപ്പലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്മോക്ക് ഡിറ്റക്ടറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പഴയ കപ്പലുകളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്പനി ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അത് ബ്ലിങ്കിൽ തുടങ്ങും. ഇതുപോലത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കൽ തുടങ്ങും. അപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് അതായത് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അലാം പാനലും കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ന് ഒരു കേൾക്കുന്ന സൗണ്ട് ഏത് റൂമിൽ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ റൂമിൽ പോയിട്ട് ആ ഫയർ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഫയർ ഫൈറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാണ് ചെയ്യാറ്. പിന്നെ ആളെന്ന് പറഞ്ഞാൽ ഒരു ടേബിള്, നമ്മുടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. സ്റ്റഡി ടേബിളിൻ്റെ താഴെ ഒരു 3 ഡ്രോ ഉണ്ടാവും നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം വയ്ക്കാൻ. ഒരു ചെയർ, അത് നോർമലായിട്ട് എല്ലാ കപ്പലുകളിലും ഇപ്പോൾ ഡബിൾ ബങ്കായിട്ടുള്ള റൂമാണെന്നുണ്ടെങ്കിലും സിംഗിളായിട്ടുള്ള റൂമാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ടേബിൾ ഉണ്ടാവും, സ്റ്റഡി ടേബിൾ ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗാർബേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിപ്പോഴും എല്ലാ കേബിളും ഉണ്ടാവും കേട്ടോ. ഗാർബേജ് അതായത് സെപ്പറേറ്റ് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കച്ചവടം വേണ്ടിയിട്ടുള്ള ഒരു ഡബ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഇടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്തരത്തിലുള്ളൊരു ഡബ്ബ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞു റൂം. പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ കപ്പലിൽ ഞാൻ കാണിച്ചിരുന്നു AC ഇൻലെറ്റ് എങ്ങനെയായിരിക്കുന്നുള്ളത്. ഈ ഒരു കപ്പലിൽ എങ്ങനെയാണ് AC ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇതുവഴിയാണ് എയർ വരുക. അപ്പോൾ നല്ലൊരു എയർ വരുന്നുണ്ട്. ഇതാണ് ആ ഒരു AC അപ്പോൾ ഇവിടുന്ന് ഇത് അടയ്ക്കുകയും ചെയ്യാം. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AC ബ്ലോക്ക് ചെയ്താണ്.
വേറെ തുറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ തുറക്കും. അപ്പോൾ മുന്നത്തെ കപ്പലുകൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പുതിയ കപ്പലുകൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ടേൺ ചെയ്യണതാണ്. അത് നമ്മുടെ ഈ ഒരു ടോപ്പിൽ, അതായത് ഇങ്ങനത്തെ ഒരു ടോപ്പ് പാർട്ടിൽ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യണ മാതിരി ഉണ്ടാവുക. പക്ഷേ ഈ ഒരു കപ്പലുകളെന്ന് പറഞ്ഞാൽ, പഴയ കപ്പലുകളെന്ന് പറയുമ്പോൾ ഇത്തരത്തിലായിരിക്കും കേട്ടോ എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ എ സി വെൻറ്റാണ് വിളിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ, ഈ റൂമിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ജനറൽ എമർജൻസി അലാമിൻ്റെ, ഫയർ അലാമിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു ബോക്സ്, ചെറിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. സാധാരണ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ റൂമുകളിൽ ചെറിയൊരു സ്പീക്കർ ഉണ്ടാവുക, അത് നമ്മുടെ ഈ കാണുന്ന അങ്ങനത്തെ ടോപ്പ് റൂഫിൽ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും ഉണ്ടാവുക. ഫിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക, ഡയറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കപ്പലായതുകൊണ്ട് ഇത്തരത്തിലൊരു റൂമിലും നമുക്ക് ഒരു ഫയർ അലാമിൻ്റെ ജസ്റ്റ് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. എല്ലാ കപ്പലുകളിലും സ്പീക്കർ ഉണ്ടാവും, പക്ഷേ ഇത്തരത്തിലുള്ളൊരു സ്പീക്കർ എവിടെയും ഉണ്ടാവില്ല. കാരണം ഇതൊരു, ഞാൻ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞില്ല, 20 വർഷം പഴക്കമുള്ള കപ്പലായത് കാരണമാണ് ഇത്തരത്തിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് മച്ചാൻ വരെ നമ്മുടെ ഇന്നത്തെ ഒരു നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ. കുഞ്ഞൻ റൂമാണ്. കുഞ്ഞൻ റൂം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കപ്പൽ കണ്ട പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ റൂമൊന്നുമില്ല, ഒരു ചെറിയ റൂമാണ്. അപ്പോൾ ഈ നമ്മുടെ 20 വർഷം പഴക്കമുള്ള കപ്പൽ, ഇപ്പോൾ നമ്മളെപ്പോഴും പുതിയ കപ്പലുകളുള്ള റൂമുകൾ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ഇത്രയും പഴക്കമുള്ള കപ്പലുള്ള റൂം ഇത്തരത്തിലിരിക്കും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ഒരു വീഡിയോ ചെയ്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.